हेलो, वेलकम टू आवर चैनल टॉडलर पेरेंटिंग। इन नम्बर टॉपिक फर्स्ट ट्रिमेस्टर फुड चार्ट पची अदायम एुड कहूँ एुड एवॉइडेपीटर डीटेल वीडियो इत कम या कुछ मुंब या डीटेल वीडियो चयन अब ई वीडियो निला डाउटी मार्दी अब नि चानल आदाने का सब्सक्राइब मरक अब नमुक समय नमु वीडियो फस्ट नमुक फस्ट ट्रिमेस्टर फ्रूट्स कहान पेट नोक अब या फुड चार्ट रेडी आखीटें अब अलग का फ्रूट्स कहान पेट अब अब वाई नोकिया डीटेल विटमीनसाटे कहकर डीटेल कम यानपीटर एक्सप्लेन अब नमुक एूट्स कहान पा नोक नमुक अम चल फ्रूट्स अहिका पाला पशे पलर्कम अल सफि रीसनस अल अब अदा या पर आदमी नमु पपाय केस नोक पपाय नामेपड़ क्रूटा पपाय कहान पा कम अल रीसन एचाल ई पपाय कहते पपाय कहूँ नमें यूट्रस अब चुक पपाय कहें अब अदल मिस्कैरज चांस वाले कूड़ल अदानी प्रेग्नसी टाइम पपाय कहल रीसन അടുത്തത് പൈനാപ്പിളാണ്. ഈ പൈനാപ്പിൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഈ പപ്പായയും പൈനാപ്പിളും കഴിക്കാൻ പാടില്ല എന്നുള്ളത്. ഇതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താ വെച്ചാൽ ഇതിൽ ബ്രോമിലൈൻ എന്നൊരു കമ്പണൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ സെർവിക്സ് അത് സോഫ്റ്റൺ ചെയ്യും. അങ്ങനെ സോഫ്റ്റൺ ആകുമ്പം അതിൻ്റെ പ്രത്യാഘാതമായിട്ട് നമ്മുടെ ലേബർ പെട്ടെന്ന് നടക്കാനുള്ള ചാൻസും വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് പൈനാപ്പിൾ ഈ ടൈമിൽ കഴിക്കരുതെന്ന് നമ്മളോട് എല്ലാവരും പറയുന്നതിൻ്റെ റീസൺ. അടുത്തത് നമ്മൾ ഒഴിവാക്കേണ്ടത് അൺപീൽഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. അതായത് തൊലിയൊന്നും കളയാതെ ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ടാണ് ഇനി നമ്മൾ ഒഴിവാക്കേണ്ടത്. അതിലൊരെണ്ണമാണ് നമ്മൾ കേൾക്കാത്തതായിരിക്കും, ചിലർ കേട്ടിട്ടുണ്ടാവും, എന്നാൽ അധികം ആരും കേൾക്കാത്തൊരു ഫ്രൂട്ടാണ് ഈ ഗ്രേപ്സ്. അതായത് പ്രഗ്നൻസി ടൈമിൽ ഈ മുന്തിരി കഴിക്കാൻ പാടില്ല എന്നുള്ളത് അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. ഇതിനുള്ളൊരു സയൻറ്റിഫിക് റീസണും കൂടിയുണ്ട്. കാരണം ഈ മുന്തിരിയുടെ തൊലി ഭാഗത്ത് റെസ്വെറാട്ടോൾ എന്നൊരു കമ്പണൻറ്റ് വളരെയധികം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചില സ്റ്റഡീസ് ഇത് ഒരു പ്രെഗ്നൻ്റ് ആയ ഒരു കുരങ്ങനിൽ കുത്തിവെച്ചു ഈ റെസ്വെറാട്ടോൾ സപ്ലിമെൻറ്റ്. അപ്പം അങ്ങനെ കുരങ്ങന് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഇവർ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ കുഞ്ഞിന് അവർ അതിൻ്റെ പാൻക്രിയാസ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതായത് ഇറഗുലറായിട്ടാണ് ഡെവലപ്മെൻറ്റ് നടന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മുന്തിരി പ്രഗ്നൻസി ടൈമിൽ ഒഴിവാക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം. പിന്നെ മറ്റൊരു കാരണം, അതിൽ ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ഈ മുന്തിരി. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. കാരണം പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ ഇത് കഴിക്കുന്നതിലൂടെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ മുന്തിരി ഈ ടൈമിൽ ഒഴിവാക്കണം എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഫ്രൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടൊക്കെ നിങ്ങൾക്ക് തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇനി വെജിറ്റബിൾസിൻ്റെ കാര്യം നോക്കാം. വെജിറ്റബിൾസിൻ്റെ നോക്കുകയാണെങ്കിലും ഞാൻ ദേ ഫുഡ് ചാർട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ വിറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ അതിനെ പറ്റിയും പറയുന്നില്ല. നമുക്ക് അപ്പം നേരെ ഏതൊക്കെ വെജിറ്റബിൾസാണ് കഴിക്കാൻ പാടില്ലാത്ത എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ വെജിറ്റബിൾസിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുളപ്പിച്ചിട്ടുള്ള എന്ത് വെജിറ്റബിൾസും നിങ്ങൾ ദയവ് ചെയ്ത് കഴിക്കാതിരിക്കുക. കാരണം ചിലർ പറയത് നല്ലതാണ്, പക്ഷേ പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾക്കത് നല്ലതല്ല. കാരണം ഈ സ്പ്രൗട്ട്സിൽ ഒരുപാട് ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിക്കുന്ന നിങ്ങൾക്ക് പല ഇൻഫെക്ഷൻസും വരാനുള്ള ചാൻസും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വെജിറ്റബിൾസ് നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ ഫുഡ് ചാർട്ടിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയൊരു ഒരു വെജിറ്റബിൾ കണ്ടിട്ടുണ്ടാവും, ബ്രൊക്കോളിയാണ് അത്. അത് കഴിക്കാൻ പാടില്ല എന്ന് പറയാനുള്ളൊരു റീസൺ ഉണ്ട്. കാരണം തൈറോയ്ഡായിട്ടുള്ള പേഷ്യൻസ്, അതായത് ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർ ബ്രൊക്കോളി കഴിക്കാനേ പാടില്ല. അവർ ബ്രൊക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ, ഇങ്ങനത്തെ മൂന്ന് ഫ്രൂട്ട് വെജിറ്റബിൾസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. കാരണം അത് കഴിക്കാൻ പാടില്ല. അടുത്തത് നിങ്ങൾ ഒഴിവാക്കേണ്ടത് കുക്ക് ചെയ്യാത്ത റാഡിഷാണ്. അപ്പോൾ വെജിറ്റബിൾസിൽ ഇത്രയും നിങ്ങൾ ഒഴിവാക്കാനുള്ളൂ. കാരണം ഒട്ടുമിക്ക വെജിറ്റബിൾസും നമുക്ക് വളരെ നല്ലത് തന്നെയാണ് പ്രഗ്നൻസി ടൈമിൽ. ഒന്നോ രണ്ടോ മാത്രമേ നിങ്ങൾക്ക് നല്ലതല്ലാത്തുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും മെഡിക്കേഷനൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഡോക്ടറോടും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഏതൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക.
അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഇതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നോൺ വെജാണ്. നോൺ വെജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ ഡൗട്ട്സാണ്, എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതെന്നൊക്കെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നോൺ വെജിൽ നമുക്ക് ആദ്യം ഫിഷ് തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് ഫിഷിൽ തന്നെ ഏതൊക്കെ കഴിക്കണം, ഏതൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ നോക്കണം. കാരണം നമ്മൾ ഏത് കാരണം നമുക്കിപ്പോൾ ഒരുപാട് വെറൈറ്റി ഓഫ് ഫിഷസ് കിട്ടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ നമ്മൾ അതൊക്കെ വളരെ എന്താ പറയുക ഹെൽത്തിയുമാണ് നമുക്ക്. പക്ഷേ ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കഴിക്കേണ്ട ഓരോ ഫിഷും നമ്മൾ നന്നായി സെലക്ട് ചെയ്തേ കഴിക്കാൻ പാടുള്ളൂ. കാരണം നമ്മുടെ കുഞ്ഞിന് ദോഷമാവുന്ന ഒന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. അപ്പം നമുക്കറിയാം ഈ ഫിഷ് എന്ന് പറയുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒരുപാടുള്ള സാധനമാണ്. അപ്പം നമുക്ക് ഈ ഒമേഗ കിട്ടണമെങ്കിൽ നമ്മൾ ഫിഷൊക്കെ കഴിച്ചേ പറ്റുള്ളൂ. പക്ഷെ അതിൽ ഏതൊക്കെ ഫിഷാണ് നല്ലത്, ഏതൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഏതൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. സ്രാവ്, സ്രാവ് നമ്മൾ കഴിക്കാൻ പാടില്ല ഈ പ്രഗ്നൻസി ടൈമിൽ. പിന്നെ അതിപ്പോൾ ഫസ്റ്റ് ആയാലും ശരി, സെക്കൻഡ് ട്രിമസ്റ്ററിലായാലും ശരി, തേർഡിൽ എന്താ പറയുക കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ തീരെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. ഇപ്പം വല്ലപ്പോഴും ഒരു പീസൊക്കെ കഴിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പിന്നെ കൊമ്പൻ സ്രാവ്, പിന്നെ ചൂര, ഇങ്ങനെ ഈ സീ ഫുഡ്, അതായത് സീ ഫുഡ് ഇത് ചെമ്മീൻ, പിന്നെ അതുപോലെ കക്കയിറച്ചി, ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒഴിവാക്കുക. കാരണം ഇത് ഒഴിവാക്കാൻ പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫിഷൊക്കെ ഹൈ മെർക്കുറി കണ്ടൻ്റ് ഉള്ള ഫിഷായിരിക്കും. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനും കിഡ്നിനെയും ഇത് പിന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും ഒക്കെ വിഷമയമാകാൻ ചാൻസ് വളരെ കൂടുതലാണ് ഈ മെർക്കുറി കണ്ടൻറ്റ് നമ്മുടെ അകത്ത് പോയാൽ. അപ്പോൾ അത് നമ്മുടെ ഫീറ്റസിനെ ഒരുപാട് ബാധിക്കും. നമ്മുടെ കടലിൽ വളരുന്ന മത്സ്യത്തിനൊക്കെ ഭയങ്കര ഹൈ മെർക്കുറി കണ്ടൻ്റ് ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉള്ളൊരു നാടാണ്. അപ്പോൾ ഈ നാട്ടിൽ അപ്പോൾ ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് വേസ്റ്റ് വാട്ടേഴ്സ് ഒക്കെ ഈ കളയുന്നത് ഈ സീയിലേക്ക്, അതായത് കടലിലേക്കാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലെ മീനുകളും ഈ മെർക്കുറി കണ്ടൻറ്റ് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ്, കാരണം പൊല്യൂട്ടഡ് ആവുമല്ലോ വെള്ളം ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫിഷൊക്കെ ഈ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ ഫിഷാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. കായലിൽ വളർന്ന ഏത് ഫിഷും നമുക്ക് ഈ ടൈമിൽ കഴിക്കാം. അതായത് മത്തി, പിന്നെ നത്തോലി, ചെമ്പല്ലി, അങ്ങനെ കുറച്ച് ഇവിടെ കിട്ടുന്ന കുറച്ച് മീനുകൾ, പിന്നെ കരിമീൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ കഴിക്കാൻ പാടുള്ളതും കഴിക്കാൻ പാടില്ലാത്ത നോൺ വെജിൽ. ഇനിയിപ്പോൾ മീനൊന്നും കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒമേഗ 3 എങ്ങനെ കിട്ടുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമ്മുടെ ഫ്ലാക്സ് സീഡ്, അതായത് ചണവിത്ത് എന്നാണ് ഈ മലയാളത്തിൽ പറയാം, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ തൈര് കഴിക്കാം, പിന്നെ എഗ്ഗ് കഴിക്കാം. ഇതിലൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതൊക്കെ കഴിച്ചിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോൺ വെജിൽ കഴിക്കാൻ പാടില്ലാത്തത് റെഡ് മീറ്റ് കഴിക്കാൻ പാടില്ല എന്നല്ല, അതായത് ശരിക്കും നന്നായിട്ട് കുക്ക് ചെയ്ത റെഡ് മീറ്റൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ സമയത്ത്. അതിപ്പോൾ ചിക്കനായാലും ശരി, അല്ലെ മീറ്റായാലും ശരി, അല്ലെ ഏത് നോൺ വെജ് ഐറ്റം ആണെങ്കിലും നിങ്ങളത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കുക, അല്ല അൺകുക്ക്ഡ് ആയിട്ടുള്ളതൊന്നും കഴിക്കരുത്. പിന്നെ നിങ്ങളിനി എഗ്ഗ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരിക്കലും ഹാഫ് കുക്ക്ഡ്, അതായത് പകുതി വേവുള്ള ഒരു മുട്ടയുടെ ഒരു സാധനം നിങ്ങൾ കഴിക്കരുത്. അത് റോ എഗ്ഗ് പോലും നിങ്ങൾ കഴിക്കാൻ പാടില്ല. കാരണം അതിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളങ്ങനെ കഴിക്കുന്നത് കൊണ്ട് അത് നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുള്ളൂ. കാരണം ഈ റോ എഗ്ഗിൽ സൽമോണെല്ലാം എന്ന് പറഞ്ഞ ബാക്ടീരിയ ഉണ്ട്. അത് നിങ്ങൾക്ക് തലകറക്കം, ഛർദി, വയറിളക്കം, പിന്നെ വയറുവേദന, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ ബാക്ടീരിയ കാരണം ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും കുക്ക് ചെയ്യാത്ത എഗ്ഗ് നിങ്ങൾ കഴിക്കാനേ പാടില്ല. ചില കുക്ക് ചെയ്യാത്ത എഗ്ഗ് ഏതൊക്കെ ഐറ്റംസിലുണ്ടാവുക ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഒന്നാമത് നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഐസ്ക്രീമിൽ റോ എഗ്ഗ് ചിലർ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചില സലാഡിൽ ഡ്രസ്സിംഗ് ആയിട്ടൊക്കെ ചിലർ ഈ റോ എഗ്ഗൊക്കെ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള എഗ്ഗ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മയോണൈസ്, അതിൽ എന്തായാലും റോ എഗ്ഗ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എളുപ്പത്തിലുണ്ടാക്കാൻ നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ടൈമിൽ ഒഴിവാക്കുക. പിന്നെ ചിലർ എഗ് സ്ക്രാമ്പിൾ ഉണ്ടാക്കുന്നതും ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള എഗ്ഗൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക, അങ്ങനെ ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇനി എഗ്ഗ് കഴിക്കേണ്ടത് ജസ്റ്റ് നമ്മളെന്താ പറയുക ബോയിൽ ചെയ്തിട്ടുള്ളത്, അങ്ങനെ മാത്രമേ നിങ്ങൾ, അതായത് മുട്ട പുഴുങ്ങിയത് മാത്രമേ നിങ്ങൾക്ക് ഈ ടൈമിൽ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. ഇനി നമുക്ക് ഏതൊക്കെ ഡ്രിങ്ക്സാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് പ്രഗ്നൻസി ടൈമിൽ കുടിക്കാൻ പാടുള്ളതും കുടിക്കാൻ പാടില്ലാത്തതും ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം.
അപ്പൊ ആദ്യം ഞാൻ ഏതൊക്കെയാ കുടിക്കാൻ പാടില്ലാത്തതെന്നുള്ളത് പറയാം. നിങ്ങൾക്ക് ഈ കൂൾ ഡ്രിങ്ക്സ്, അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഈ ടൈമിലൊന്ന് ഒഴിവാക്കുക. പിന്നെ നമ്മുടെ കഫൈൻ അടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും, കോഫി ആയാലും ടീ ആയാലും, നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഇൻടേക്ക് ഒന്ന് കുറയ്ക്കുക. അതായത് തീരെ കഴിക്കാൻ പാടില്ല എന്നല്ല, ജസ്റ്റ് അതിൻ്റെ ക്വാണ്ടിറ്റി, അതായത് നിങ്ങൾ എത്രത്തോളം എടുക്കുന്നുണ്ടോ, നിങ്ങൾ പണ്ടെടുക്കുന്നതിനേക്കാളും ഒരുപാട് നിങ്ങൾ ഈ ടൈമിൽ കുറയ്ക്കണം. പിന്നെ അൺപാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്ക്, ചീസ്, അങ്ങനെ പിന്നെ ഫ്രൂട്ട് ജ്യൂസ്, ഇതൊക്കെ നിങ്ങൾ ഈ സമയത്ത് എന്തായാലും ഒഴിവാക്കേണ്ടതാണ്. കാരണം ചിലവർക്ക് അൺപാസ്ചറൈസേഷൻ എന്താണെന്ന് അറിയില്ല, അങ്ങനെയുള്ളവരോട് ഞാൻ പറയാം. അതായത് നമ്മുടെ ഫുഡിലുള്ള ബാക്ടീരിയനെ, അതായത് ഫുഡിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ഒന്നും കളയാതെ തന്നെ നശിപ്പിക്കുന്നതിനാണ് ഇൻപാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യാത്ത പാലൊക്കെ, പാലത് നമ്മൾ തിളപ്പിക്കാതെ ഒന്നും പാല് കുടിക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ളത് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ടൈമിൽ ഒഴിവാക്കുക. പിന്നെ നിങ്ങൾക്ക് കുടിക്കാൻ പാടുള്ളത് നമ്മുടെ ഫ്രഷ് ജ്യൂസ്, പിന്നെ വെള്ളം, ഇതൊക്കെ നിങ്ങൾ ധാരാളം കുടിച്ചോ. ഫ്രഷ് ജ്യൂസ് എത്ര വേണം നിങ്ങൾ കുടിച്ചോ, അത്രയും നിങ്ങൾ മധുരടാതെ എത്രത്തോളം ഫ്രഷ് ജ്യൂസ് കുടിക്കുന്നോ അത്രയും നല്ലതായിരിക്കും. പിന്നെ വെള്ളവും ഒരുപാട് ഒരുപാട് കുടിക്കുക. ഇനി നിങ്ങൾ ഒഴിവാക്കേണ്ടത് ജങ്ക് ഫുഡ്സ് ആണ്. അതായത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. കാരണം ഇതിലൊക്കെ ഒരു ന്യൂട്രിയൻസോ ഒന്നും ഇല്ല. നിങ്ങൾക്ക് ഒരു സാധനം അതിൽ നിന്ന് കിട്ടാം, ഒരു ബെനിഫിറ്റും നിങ്ങൾ അത് കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം അതിൽ നിന്ന് നിങ്ങൾ ഗെയിൻ ചെയ്യണത് ഭയങ്കര കലോറി, അത് നിങ്ങളെ ഓവർവെയ്റ്റ് ആക്കും. പിന്നെ ഒരുപാട് പഞ്ചസാര, പിന്നെ ഒരുപാട് എന്താ പറയുക, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു കാര്യം. അല്ലാണ്ട് വേറെ ഒരു ന്യൂട്രീഷനും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാൻ പോണില്ല. എന്നാൽ ഇത് കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതോ ഒരുപാട് നിങ്ങൾ വെയിറ്റ് വെക്കും, പിന്നെ ഡയബറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ സാധനങ്ങളൊക്കെ ഈ ടൈമിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് സ്വീറ്റ്നേഴ്സ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഈ ടൈമിലൊന്നും ഒഴിവാക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം, ഞങ്ങൾ റിപ്ലൈ തരാം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് ഞങ്ങളുടെ വീഡിയോ സെക്കൻഡ് ട്രിമസ്റ്ററിനെ പറ്റിയിട്ടുള്ള ഫുഡ് ചാർട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കാണാൻ മറക്കരുത്. ഇതിന് മുമ്പ് ഞങ്ങളിട്ട വീഡിയോസും നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.